ഹായ് മച്ചാമാരെ, വെൽക്കം ബാക്ക്. 1000 രൂപയുടെ താഴെ വരുന്ന ഒരു ബ്ലാക്ക് റെഡ് ടാപ്പിന്റെ റണ്ണിങ് ഷൂ ആണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത്. സോ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലെറ്റ്സ് ഗോ. ഡിസൈനിങ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ഈ റെഡ് ടാപ്പ് എന്നുള്ള ബ്രാൻഡിങ് മാത്രമാണ് വൈറ്റ് വരുന്നത്, ബാക്കിയെല്ലാം ബ്ലാക്കാണ്. ഫ്രണ്ടിലായിട്ട് രണ്ട് സ്ട്രാപ്പ് വരുന്നുണ്ട്. അതുപോലെ മുകളിലായിട്ട് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ അത്യാവശ്യം ബ്രീത്തബിൾ മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കാലിൽ അധികം ചൂട് വരാതെയും വിയർപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു മെറ്റീരിയലിലോട്ട് വലിഞ്ഞോളും. പിന്നെ പിറകിലായിട്ട് ഒരു സിന്തറ്റിക് ലെതർ പോലത്തെ ഒരു ഭാഗം കാണാം. ഇവിടെ ബോൺ സ്ട്രീറ്റിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ സോളിൽ നോക്കിക്കഴിഞ്ഞാലും ചെറിയ ലൈൻ കൊണ്ടുള്ള സ്ട്രിപ്പ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് തന്നെ ബോൺ സ്ട്രീറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെയാണ് ഡിസൈനിങ്ങിൻ്റെ വിശേഷങ്ങൾ. വളരെ സിമ്പിളാണ്. പിന്നെ ഫുൾ ബ്ലാക്ക് ആയതുകൊണ്ട് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഒരു റണ്ണിങ് ഷൂ എന്നുള്ള നിലക്ക് പക്ക സ്റ്റാൻഡേർഡ് ഡിസൈനിങ് ആണ്. കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഷൂ ആണ്. അതുപോലെ ഉള്ളിൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയലൊക്കെ നല്ല സോഫ്റ്റ് ആണ്. പിന്നെ ഈ ഒരു ഫുട് ബെഡ് ഉണ്ടല്ലോ, അത് കംഫർട്ട് ഉണ്ട്. എന്നാലും ചില റണ്ണിങ് ഷൂവിൻ്റെ പോലെ അത്ര ക്വിഷൻ ഇല്ല. പക്ഷേ ഓവറോൾ കാലിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നുകയും ചെയ്യും. പിന്നെ സാധാരണ ചില കമ്പനിയൊക്കെ ഉള്ളിൽ, അതായത് റണ്ണിങ് ഷൂവിൻ്റെ ഉള്ളിൽ നല്ല റഫ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ കാലിൽ പല ഏരിയയിലായിട്ട് സ്കിന്നിന് നല്ല ഡാമേജ് വരും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് സ്മൂത്താണ്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ കംഫർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇനിയിപ്പോൾ ഓടുന്ന സമയത്ത് നമുക്ക് തരുന്ന ഗ്രിപ്പാണെങ്കിലും രണ്ടും സെറ്റാണ്. അതിലൊന്നും ഒരു കുറവുമില്ല. ഇനി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെടുക്കുന്ന സമയത്ത് സൈസിൻ്റെ കാര്യത്തിലാണ്. ഞാൻ സാധാരണ 8 അല്ലെങ്കിൽ 9 ആണ് ചൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ ഞാൻ 10 ചൂസ് ചെയ്തിട്ടും ഇത് എനിക്കത്ര ലൂസായിട്ടൊന്നും തോന്നുന്നില്ല. ഒരു 9 സൈസേ വരുന്നുള്ളൂ. റെഡ് ടാപ്പിൻ്റെ സൈസ് വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് വരുന്നത്, അതിപ്പോൾ വിമൻസിൻ്റെ ആണെങ്കിലും മെൻസിൻ്റെ ആണെങ്കിലും. അപ്പോൾ നിങ്ങളെപ്പോഴും ഒരു സൈസ് കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ ലേസൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പറ്റ ചെറിയ സൈസ് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ള സൈസ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ഇടുന്ന സമയത്ത് പെട്ടെന്ന് ഇടാൻ വേണ്ടിയിട്ട് ബാക്കിലൊരു സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ 1000-ന് താഴെയുള്ളൊരു പ്രൊഡക്റ്റ് എന്നുള്ള നിലക്ക് എല്ലാ കാര്യത്തിലും നല്ല സ്റ്റാൻഡേർഡും ക്വാളിറ്റിയും കീപ്പ് ചെയ്തിട്ടുണ്ട്. ആകെ ഒരു നെഗറ്റീവായിട്ട് എടുത്ത് പറയാനുള്ളത്, ഇതിൻ്റെ സൈഡിലുള്ള സോളിലോട്ട് ചെറുതായിട്ടൊരു ബ്ലാക്ക് കളർ ഇറങ്ങി വരുന്നത് പോലെ തോന്നുന്നുണ്ട്. അത് ഈ മുകളിലുള്ള മെറ്റീരിയലിൻ്റെ കളറാണോ എന്നറിയില്ല. പക്ഷേ ഈ സൈഡിലുള്ള ഗ്ലൂയിങ്ങൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിലൊന്നും ഒരു കുറവില്ല. സോ ബിലോ 1000 ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇനിയിപ്പോൾ കംഫർട്ട് നോക്കുകയാണെങ്കിലും ക്വാളിറ്റി നോക്കുകയാണെങ്കിലും. അതുപോലെ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗിൽ നോക്കിക്കഴിഞ്ഞാൽ 899 rupees ഓഫർ പ്രൈസിൽ വരാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസിനൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു കിടിലം റണ്ണിങ് ഷൂ ആണ്. ഇനിവേ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ലൈഫ് സ്റ്റൈൽ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കാച്ച് യു ഗൈസ് ലേറ്റർ.